ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള ബോർഡ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th class എയ്ത്ത് സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ഫിസിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം, എന്തുകൊണ്ടാണ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാം, നമ്മൾ പഠിക്കുന്ന ഈ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് സയൻസാണ്. ക്വാണ്ടിറ്റേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ അളവുകളെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഒരു നമ്പറുകളെ, ഒരു എമൗണ്ടിനെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം. റിലേറ്റിംഗ് ടു എ നമ്പർ ഓർ എമൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച ഒരു പഠനമാണ് ക്വാണ്ടിറ്റേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന സയൻസ് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണെന്ന് വിചാരിച്ചുള്ളൂ. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. എപ്പോഴും അതൊരു ക്വാണ്ടിറ്റി ആയിരിക്കും, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും, അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും, അതിന് ഒരു യൂണിറ്റും അതുകൊണ്ട് തന്നെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സംഭവത്തിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു 5 cm എന്നായിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളൊരു സമയമാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു 2 seconds അല്ലെങ്കിൽ അവേഴ്സ് എന്നൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒരു 10 kg വെയിറ്റ് എന്നൊക്കെ ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ നമുക്കറിയാം, ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് ഇതിൽ, അതുകൊണ്ട് തന്നെ അത് എത്ര യൂണിറ്റാണെന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഇത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഇത്രയും കിലോഗ്രാം എന്ന് പറയുന്നത് പോലെ അത് എത്ര യൂണിറ്റാണെന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്കിതിൽ എപ്പോഴും കിട്ടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കേണ്ട ആവശ്യം വരുന്നത്. ശരി, അടുത്തതായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെസ്കിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഓരോ കുട്ടികളുടെയും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻസിൽ എടുത്തിട്ട് ഒരു ടേബിളിൻ്റെ ഈ ഡെസ്കിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശരി, അപ്പം ആദ്യത്തെ കുട്ടി മെഷർ ചെയ്യുന്നു, 1 2. ഓക്കെ, 2.5 പെൻസിലാണ് അതിൻ്റെ ലെങ്ത്തായിട്ട് ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ വരുന്നു. അപ്പം രണ്ടാമത്തെ ആളുടെ പെൻസിലിൻ്റെ ശകലം നീട്ടം കുറവായിരിക്കാം. 1 2. ഓക്കെ, 2 3/4, 2.75 പെൻസിലിൻ്റെ നീളമുണ്ടെന്നാണ് രണ്ടാമത്തെ ആളുടെ പെൻസിൽ വെച്ച് മെഷർ ചെയ്തപ്പോഴത്തേക്കും കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ, സെയിം ലെങ്ത്, ഒരേ ലെങ്ത് രണ്ടാൾ മെഷർ ചെയ്തപ്പം രണ്ട് രീതിയിലുള്ള വാല്യൂ കിട്ടിയിരിക്കുകയാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതിലെന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? രണ്ടാൾ ഉപയോഗിച്ച സ്കെയില് ഡിഫറെൻ്റ് ആണ്. ഒരാൾ ഒരു സ്കെയില്, അതായത് ഒരു ആ കുട്ടിയുടെ പെൻസിൽ ഉപയോഗിച്ച് മറ്റേ ആൾ മറ്റൊരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തു, അതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതേ എറർ തന്നെ ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മൾ മുഴം എന്നുള്ള രീതിയിൽ ലെങ്ത്തിനെ മെഷർ ചെയ്യുമ്പോൾ മുഴം ഉണ്ടല്ലോ, ഒരു 4 hands ഡിസ്റ്റൻസ്, ഒരു കൈമുട്ട് വരെയുള്ള ലെങ്ത് വെച്ചിട്ട്, 4 hands ഡിസ്റ്റൻസ് മുഴം വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോഴും ഇതേ രീതിയിലുള്ള എറർ ഉണ്ടാകുന്നു. ഓരോരുത്തരുടെ കൈയുടെ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കാം. അതനുസരിച്ച് സെയിം ലെങ്ത് മെഷർ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടുന്നു. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ, ഇത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് യൂണിവേഴ്സലി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല, ആക്യുറസി എന്ന് പറയുന്നത് തീരെ ഉണ്ടാവില്ല. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എല്ലാവരും സെയിം സ്കെയിൽ, സെയിം ലെങ്ത്തുള്ള സെയിം സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർമെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലാണ്, ഒരു ഡെഫിനിറ്റ് ലെങ്ത്തുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. മീറ്റർ സ്കെയിൽ. ഇപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ഒരു 30 cm സ്കെയിലാണ്. പക്ഷേ മീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും 100 cm സ്കെയിലാണ്. ഇതേപോലെ 100 cm ഉണ്ടായിരിക്കും. ഇവിടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നതാണ് ഒരു 1 cm എന്ന് പറയുന്നത്. ഈ ഒരു രണ്ട് മാർക്കിംഗ് തമ്മിലുള്ള ഒരു ലെങ്ത്, ഇപ്പം 11 to 12 അതിൻ്റെ ഇടയിലുള്ള ലെങ്ത് ആയിരിക്കും 1 cm എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ 10 divisions ഒക്കെ കാണാമല്ലോ, അതൊക്കെ ഓരോ മില്ലിമീറ്റേഴ്സാണ്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ 10 mm ചേരുമ്പോഴാണ് 1 cm ആവുന്നത്. ഇങ്ങനെ 100 cm ചേരുന്നതാണ് ഒരു മീറ്റർ. ഒരു മീറ്റർ സ്കെയിലിൽ അതുകൊണ്ട് 100 cm മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. മീറ്റർ സ്കെയിലിൻ്റെ നമ്മൾ പഠിച്ച അളവുകൾ നമുക്ക് നോക്കാം.
ഒരു മീറ്റർ സ്കെയിലിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണല്ലോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടു. 100 സെൻറ്റിമീറ്റർ കൂടി ചേരുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അതിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 കുഞ്ഞു ഡിവിഷൻസായ 10 മില്ലിമീറ്ററുകൾ കൂടി ചേരുന്നതാണ്. 10 മില്ലിമീറ്ററുകൾ കൂടി ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നതിന് നമുക്ക് മില്ലിമീറ്ററിൻ്റെ കണക്കിൽ എഴുതുമ്പോൾ 1000 മില്ലിമീറ്റേഴ്സ് ആണെന്ന് പറയാം. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അളവുകൾ, അത് മനസ്സിലാക്കി ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഒരു മുറിയുടെ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അത്രയും വലിയ വലിയ കാര്യങ്ങൾ ഒരു 3 മീറ്റർ 4 മീറ്റർ എന്നൊക്കെ നമുക്ക് കിട്ടും. ഇനി 1 മീറ്ററിൽ താഴെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ സെൻറ്റിമീറ്റർ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ പെൻസിലിൻ്റെയോ ഒരു പേനയുടെയോ ഒക്കെ ലെങ്ത്ത് നോക്കണമെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്ററിൻ്റെ കണക്കിൽ അതിനെ കാണിക്കാൻ പറ്റും. അതിലും താഴെ ഒരു ചെറിയ ഒരു ലെങ്ത്തുകൾ, അതായത് ഒരു ചെറിയ ബട്ടൻ്റെ ഡയമീറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കതിനെ മില്ലിമീറ്ററിലും സൂചിപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കാം. ഇനി അടുത്ത ഒരു പോയിൻ്റ്, നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നതാണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആയിരിക്കും ലീസ്റ്റ് കൗണ്ട് എന്ന് നമ്മളെപ്പോഴും പറയുക. അതായത് ഇപ്പോൾ ഒരു മീറ്റർ സ്കെയിലിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്ത് എന്താണോ അതാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ മീറ്റർ സ്കെയിലിൽ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കുറവ് ഏത് മെഷർ ചെയ്യാൻ പറ്റും? നമുക്ക് 1 മില്ലിമീറ്റർ ആണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 1 മില്ലിമീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിൽ കുറവ് മീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിൽ കുറവ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ, മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് പറ്റില്ല. അപ്പം 1 മീറ്റർ സ്കെയിലിൻ്റെ ഏറ്റവും ചെറിയ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ഇത് മീറ്റർ സ്കെയിലിന് മാത്രമുള്ളതല്ല, ഏത് അളക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു എക്യുപ്മെൻറ്റിനും ലീസ്റ്റ് കൗണ്ടുകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു വെയിങ് മെഷീൻ ആയിക്കോട്ടെ, ഒരു വെയിങ് മെഷീൻ ആണെങ്കിൽ ആ വെയിങ് മെഷീൻ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ വെയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വെയിറ്റ് എന്താണോ അതായിരിക്കും ആ വെയിങ് മെഷീൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ക്ലോക്കിൻ്റെ, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്? അത് 1 സെക്കൻഡാണ്. 1 സെക്കൻഡാണ്, 1 സെക്കൻഡിൽ താഴെയുള്ളൊരു സമയം നമുക്ക് ക്ലോക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റെന്തെങ്കിലും അതി താഴെയുള്ള മില്ലി സെക്കൻഡുകളൊക്കെ കാണിക്കുന്ന സ്റ്റോപ്പ് വാച്ച് പോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ലീസ്റ്റ് കൗണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച്, ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില ലെങ്ത്തുകൾ നമുക്ക് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ 1-2 ടെക്നിക്കുകളാണ്. ഒന്നാമതായിട്ട് ഒരു പേപ്പറിൻ്റെ വിഡ്ത്ത് നമുക്ക് ഒരിക്കലും ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാൻ പറ്റില്ല. കാരണം ഒരു സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററാണ്. 1 മില്ലിമീറ്ററിനെക്കാളും എത്രയോ ചെറുതാണ് ഒരു പേപ്പറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് കാരണം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു പേപ്പറിൻ്റെ വിഡ്ത്ത് അളക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഒരു ടെക്നിക്കാണ് ഇവിടെ കാണിച്ചിരിക്കണത്, എങ്ങനെ അത് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു 100 പേപ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 100 പേപ്പർ നമ്മളിവിടെ അടുക്കി വെച്ചിരിക്കുന്നു. എന്നാൽ എന്നിട്ട് അതിൻ്റെ വിഡ്ത്തിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്കെയിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശരി, എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഈ 100 പേപ്പേഴ്സിൻ്റെയും കൂടെയുള്ള വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുകയാണ്. നമ്മൾക്ക് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് 100 പേപ്പേഴ്സിൻ്റെയും കൂടെ വിഡ്ത്ത് 5 മില്ലിമീറ്റർ ആണെന്നാണ് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. 5 മില്ലിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 1/2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താ കുഴപ്പം? നമുക്ക് ഒരു പേപ്പറിൻ്റെ വിഡ്ത്ത് എന്തായിരിക്കാം? 5 by 100 മില്ലിമീറ്റർ. 5 by 100 മില്ലിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 0.05 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.05 മില്ലിമീറ്റർ ആണ് ഒരു പേപ്പറിൻ്റെ വിഡ്ത്ത് എന്ന് കിട്ടി. ഇതൊരു ടെക്നിക്ക് എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പറ്റില്ല, കാരണം മീറ്റർ സ്കെയിൽ നേരെയാണ് ഇരിക്കുന്നത്, ഇത് കർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ത്രെഡോ വള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സൂപ്പർ പൊസിഷൻ ചെയ്ത് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം ആ ത്രെഡിൻ്റെ ലെങ്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുക. സിമ്പിളാണ്.